ഹായ് ഓൽ അസ്സലാമലൈക്കും വരഹമത്തല്ലാഹി വബക്കാത്തുഹു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മേൻ്റെ ഇതൊക്കെ കഴിഞ്ഞു അതായത് മറിയിരിക്കൽ ഉണ്ടല്ലോ അത്ത മരിച്ചതിന് ശേഷമുള്ള നാല് മാസവും പത്ത് ദിവസമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് ദിവസം മുമ്പ് നമ്മൾ ഷൂട്ട് ചെയ്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീട് മാറിയിരിക്കല് വിരുന്ന് വിളിക്കൽ അങ്ങനൊരു ചടങ്ങൊക്കെ ഉണ്ടല്ലോ കുറേ ദിവസം വീടിനകത്ത് തന്നെ ഇരുന്നതല്ലേ അപ്പോൾ ആ ഒരു വിരുന്ന് വിളിക്കലാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത് പക്ഷെ ഇപ്പോൾ ഈ കാണിക്കുന്നത് അതിന് ശേഷമുള്ള ഒരു ദിവസത്തെ മോർണിംഗ് റൊട്ടീനാണ് അതായത് വെറും ഒരു വിരുന്ന് മാത്രമാക്കിയിട്ട് വീഡിയോയിൽ ഇണ്ടാന്ന് വിചാരിച്ചിട്ട് റെസിപ്പിയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ എനിക്ക് കുറച്ച് കുറേ അലക്കാനൊക്കെ ഉണ്ടായിരുന്നു ആ സൈഡ് വന്നിട്ടില്ലേ ഇന്ന് ഞാൻ കുറച്ച് മുഖം വീർപ്പിച്ച് കരിഞ്ഞിട്ടൊക്കെ ഇരിക്കുന്ന ഒരു സമയമാണ് നിങ്ങൾ കാണുന്നത് എലി കയറിയിട്ട് നമ്മുടെ ഡിഷ് വാഷർ മൊത്തത്തിൽ നാശമായി പുറത്തൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അപ്പുറത്ത് വാഷിംഗ് മെഷീനിലും ഇപ്പോൾ എലി കയറിയിട്ടുണ്ട് അപ്പോൾ ആ സങ്കടവും വിഷമവും ദുഃഖവും എല്ലാം കൂടിയിട്ട് മുഖമൊക്കെ ഉറപ്പിച്ചിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഹെയ്സോക്ക് ഫുഡ് ഇൻഫെക്ഷൻ ആയിട്ടാണെന്ന് തോന്നുന്നു തലേ ദിവസം ഹോട്ടലിൽ നിന്ന് ഇറച്ചി വാങ്ങിയിട്ടുണ്ടായിരുന്നു ബ്രോസ്റ്റിന് അത് കഴിച്ചിട്ടാണോ എന്താണെന്ന് അറിയില്ല അപ്പോൾ നല്ല പനിയുണ്ട് അപ്പോൾ അവന് നല്ലൊരു കഞ്ഞി ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു കഞ്ഞി വെച്ചുകൊടുക്കാന്ന് പറഞ്ഞിട്ട് ആലോചിച്ചപ്പോൾ ശരി അത് റെസിപ്പി ആയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഈ വാഷിംഗ് മെഷീൻ്റെ ഉള്ളിൽ നിന്ന് ഇപ്പോൾ എലീൻ്റെ സൗണ്ടൊക്കെ വരുന്ന ഇനി എന്തൊക്കെയോ സൗണ്ടൊക്കെ ഉണ്ട് അതിനകത്ത് ഇനി എപ്പോഴാണത് നാശാവുക എന്ന് പറയാൻ പറ്റില്ല അപ്പുറത്ത് ചാലാണ് അതുകൊണ്ട് എനിക്ക് ഇറങ്ങിയിട്ട് ആ ചാലിൻ്റെ നമ്മൾ പൈപ്പ് പോണില്ലേ അതിലേക്ക് ഇരുമ്പ് കമ്പി കെട്ടണം ഒരു ഒന്നര വർഷത്തോളമായി ഞാൻ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് എനിക്ക് ഇറങ്ങി കെട്ടാൻ പറ്റാത്തത് കൊണ്ട് എങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാണ് കേട്ടോ ഇൻഷാല്ല എന്നെങ്കിലൊക്കെ നമുക്ക് നടന്ന് കിട്ടുമായിരിക്കുമെന്ന് വിചാരിക്കുന്നു നമ്മളല്ലെങ്കിലും നമുക്ക് ഭയങ്കര ക്ഷമയൊക്കെയല്ലേ അല്ലേ പിന്നെ അത് ഞാൻ അരി പൊടി അരിയില്ലേ മട്ടപ്പൊടി അരി അത് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ജസ്റ്റ് കുറച്ച് നേരം അപ്പ്ളിക്കപ്പ് ഉണ്ടാക്കാം നമുക്ക് കുഴപ്പമൊന്നുമില്ല അരി എടുത്തിൻ്റെ ഒരു കാൽഭാഗം ചെറുപയർ ചെറുപയറില്ലേ അതും കൂടെ എടുത്തിട്ടുണ്ട് എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മാത്രം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഈ പനിയുള്ള സമയത്ത് കുരുമുളക് പൊടി ഇതൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പനി പെട്ടെന്ന് കുറയും എന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം ഇതിലേക്ക് കുഞ്ഞു തക്കാളി ഉണ്ടായിരുന്നു അതൊന്ന് ഡ്രൈ ഏകദേശം ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട് എന്നാലും ഞാനത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് എന്താ എന്താ വെജിറ്റബിൾസ് നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ മക്കൾക്ക് കഴിക്കാൻ കൊടുക്കാൻ പറ്റുന്നൊക്കെ ഇടാം പിന്നെ ഒരു അഞ്ചാറ് ചെറിയുള്ളി ഇതുപോലെ കുഞ്ഞതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ മോന്ത വെറുപ്പിക്കലിൻ്റെ മെയിൻ കാരണം ദേ ഞാൻ ആഗ്രഹിച്ച് വാങ്ങിച്ച എൻ്റെ ഈ സംഭവത്തിൻ്റെ മൂടി പൊട്ടിപ്പോയി എലിൻ്റെ ഈ അപ്പിയൊക്കെ ഇല്ലേ കൗണ്ടർ ടോപ്പിലൊക്കെ ആയിട്ട് അതിങ്ങനെ സങ്കടത്തോടെ തുടച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇല്ലേ ഈ സാധനം പൊട്ടി താഴെ വീണ് പൊട്ടി അപ്പോൾ എനിക്ക് ഭയങ്കര ഭയങ്കര സങ്കടം എന്താണെന്നു വെച്ചാൽ ഓരോന്നും ഈ കിച്ചണിൽ ഞാൻ അത്രയും നോക്കി നോക്കി എൻ്റെ ഞാൻ പറയും എപ്പോഴും പറയും എൻ്റെ വേർപ്പാണ് എൻ്റെ ചോരയാണ് എൻ്റെ ഉറക്കാണ് എൻ്റെ ഭക്ഷണമാണ് എന്ന് പറയും ഇതൊക്കെ നമ്മൾ സാക്രിഫൈസ് ചെയ്തിട്ടല്ലോ ഓരോന്നും നേടുന്നത് ആ ഒരു സങ്കടമാണ് കേട്ടോ അപ്പം മുഖത്ത് കാണുന്നത് ആ പൊട്ടിയതിൻ്റെ പിന്നെ അതേ തലേ ദിവസം നമ്മൾ ഷോപ്പിങ്ങിനായിട്ട് പോയിട്ടുണ്ടായിരുന്നു കുറേ ദിവസമായിട്ടോ ഷോപ്പിംഗ് പോകണം പോകണം എന്ന് വിചാരിക്കലാണ്ട് നമ്മുടെ വേറെ കുറേ കാര്യങ്ങൾ ചാരിറ്റി റിലേറ്റഡ് കാര്യങ്ങൾ ഒക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നീട്ടി വെക്കേണ്ടി വരും മാറ്റി വെക്കേണ്ടി വരും അപ്പോൾ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ച് സാധനങ്ങൾ പോയിട്ട് തലേ ദിവസം രാത്രി വാങ്ങിയിട്ടുണ്ട് പിന്നെ ഞാൻ ചോക്കോസൊക്കെ എപ്പോഴൊന്നും വാങ്ങൂല്ല കേട്ടോ ഒരു മൂന്ന് നാല് മാസം കൂടുമ്പോൾ ഒരു പാക്കറ്റ് അങ്ങനെ വാങ്ങുകയുള്ളൂ മക്കൾക്ക് എപ്പോഴും അതൊന്നും കൊടുക്കൂല എപ്പോഴെങ്കിലും മാത്രം പിന്നെ അതേ അപ്പോഴേക്കും നമ്മുടെ ചെറുപയർ അരി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കുറച്ച് തേങ്ങാപ്പാലും കുറച്ചും കൂടെ വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് അതുപോലെ ഇളക്കിയെടുക്കുന്നുണ്ട് ഇനി അതൊന്ന് തിളപ്പിച്ച് ഒരുപാട് തിളപ്പിക്കേണ്ട ജസ്റ്റ് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ സീക്രട്ട് റെസിപ്പി ലാസ്റ്റ് വീഡിയോയിൽ കാണിച്ചത് പക്ഷേ ലാസ്റ്റ് വീഡിയോയില്ലേ കുറേ ദിവസം മുമ്പ് ഷൂട്ട് ചെയ്തതായിരുന്നു ഞാൻ അപ്പ് ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ ഈ സംഭവം എന്താണ് അറിയോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതും കൂടെ രണ്ട് സ്പൂൺ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരുപാട് വൈറ്റമിനും അതുപോലെ ഒമേഗ ത്രീയും പിന്നെ കാൽഷ്യം ഒക്കെ അടിഞ്ഞ അടി പുള്ളി സംഭവമാണ് കുട്ടികൾക്കൊക്കെ ഭയങ്കര നല്ലതാണ് നമുക്ക് മത്സറിനും അതുപോലെ വെയ്റ്റ് ലോസിനും ഒക്കെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒരു സംഭവമാണ് ഇതെങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത് ഞാൻ ലാസ്റ്റ് കാണിച്ചായിരുന്നു ചീര ചിരി വന്നെന്താന്ന് വെച്ചാൽ ലാസ്റ്റ് വീഡിയോയിൽ കുറേ കമന്റ് ഉണ്ടായിരുന്നു പാമ്പേഴ്സിൻ്റെ ജെല്ലി പോലെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് ആ കണ്ട് ചിരി വന്നിട്ട് ശരിക്കും പാമ്പേഴ്സിൻ്റെ ജെല്ലി ഏകദേശം വെള്ളത്തിലൊക്കെ ഇട്ടു കഴിഞ്ഞാൽ ഇതുപോലെ എനിക്ക് ഉണ്ടാവുക പക്ഷെ അതല്ല അത് ഭയങ്കര ഹെൽത്ത് ഉള്ള നല്ലൊരു സംഭവമാണ് ഈ വീടും ലാസ്റ്റ് ഞാൻ കാണിച്ചേറായിട്ട് അതെങ്ങനെ ഉണ്ടാകുക എന്നുള്ളത് വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷമാണ് ഈ സംഭവം ഇങ്ങനെ ആവുന്നത് നമുക്ക് മിക്ക ഫുഡിലും ഇടാം ഡെസേർട്ടിലിടാം സെപ്പറേറ്റ് കഴിക്കാൻ പറ്റില്ല ഒരു പ്രത്യേക ടേസ്റ്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷെ എന്തെങ്കിലും ഇതുപോലെ ഡെസേർട്ടിലോ ഫുഡിലോ ഇട്ട് കഴിക്കുമ്പോൾ ഒരു നന്നായിരിക്കും കേട്ടോ ഹെൽത്ത് ബെനിഫിറ്റും കൂടിയുള്ള സംഭവമാണ് അപ്പോൾ അതെ നമ്മുടെ ഹെയ്സ് കൂട്ടാൻ വയ്യാണ്ട് അവശ്യാനായി ശോഷിച്ച് ക്ഷീണിച്ച് ഒറ്റ ദിവസം രാത്രി ഛർദ്ദിയും വയറുവേദന ആയിട്ടുള്ള അവസ്ഥയാണ് ഈ കാണുന്നത് അപ്പോൾ എണീറ്റ് ഉടനെ തന്നെ പല്ലേപ്പിക്കാനൊന്നും നിന്നില്ല അപ്പോൾ അത്രയും ക്ഷീണം ഉണ്ട് ശരിക്കും ഉറങ്ങിയിട്ടില്ല കേട്ടോ അപ്പോൾ അങ്ങനെ കഞ്ഞി കൊടുത്തോണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് അമ്മ വരുന്ന ദിവസത്തെ ഈ സംഭവങ്ങളാണ് ഇനിയിപ്പം നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പോൾ അവർ വരുന്നതിന് ഇന്നത്തെ റെസിപ്പി എന്ന് പറയുമ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ സ്പെഷ്യലായിട്ട് റെഡിയാക്കുന്നത് ആമ്പൂർ ബിരിയാണി ചിക്കൻ പൊരിച്ചത് പിന്നെ കറി പിന്നെ വഴുതനങ്ങയുടെ ഒരു കറി ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് പിന്നെ ഇത് ഇവിടെ വന്നിട്ട് നമ്മൾ ഈ ഒരു നമ്മുടെ കോട്ടയാർഡിൽ അതായത് നമ്മുടെ ബെഡ്റൂമിൻ്റെ തൊട്ടടുത്ത് അവിടെ ഒന്ന് കുട്ടികൾക്ക് വേണ്ടിയിട്ടൊക്കെ ഒന്ന് സെറ്റാക്കാണ് അപ്പോൾ ഞാൻ പറഞ്ഞ ഐറ്റംസ് ഇതേ എത്തിയിട്ടുണ്ട് ഇതൊന്നും ഞാൻ വെക്കാൻ പോകുന്നില്ല ഗൈസ് എനിക്ക് വെക്കാനും വയ്യ ഞാൻ ഭയങ്കര ടയർഡാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഹോട്ടലിൽ നിന്ന് നമ്മളിത് ബുക്ക് ചെയ്തു വിട്ട ഓർഡർ ചെയ്തു അപ്പോൾ ഇതേ വരുന്നത് ആമ്പൂർ ബിരിയാണിയാണ് നമ്മളൊരു മൂന്ന് കിലോ മൂന്ന് കിലോ ആണോ മൂന്ന് കിലോ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം അതേ സാധനം വന്നിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ആണ് കുഴപ്പമില്ല അപ്പോൾ സംഭവം കൊണ്ടുവന്ന ചേട്ടൻ നിങ്ങൾ എടുത്തിട്ട് പോകുമോ എന്ന് ചോദിച്ചു ഞാൻ പൊക്കാനൊക്കെ നോക്കിയപ്പോൾ നടക്കുന്നില്ല അത്രയ്ക്ക് അങ്ങോട്ട് നല്ലവളാകണ്ട എന്ന് വിചാരിച്ചാൽ അല്ലെങ്കിൽ ഈ ഇടുപ്പ് ഡാമേജ് ആണ് അപ്പോൾ ഞാൻ നിങ്ങൾ നിങ്ങളെന്നെ എടുത്ത് വെച്ചായിരിക്കും ചേട്ടാന്ന് പറഞ്ഞിട്ട് പിന്നെ അവരെടുത്ത് വെച്ച് തന്നു പിന്നെ ബില്ല് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മളിത് ഈ ഒരു സൈഡ് നമ്മൾ ഫുള്ളായിട്ട് കിഡ്സ് റൂം കുട്ടികൾക്ക് പ്ലേ ഏരിയ ആക്കാനായിട്ട് പോവുകയാണ് റൂമല്ല പ്ലേ ഏരിയ അപ്പോൾ കുട്ടികളിങ്ങനെ കളിച്ചോളും എല്ലാ സാധനവും അല്ലെങ്കിൽ ഹാളിലും റൂമിലും ഒക്കെ വലിച്ചിടട്ടോ ഇതാകുമ്പോൾ പിന്നെ വലിച്ചിടാനുള്ള ഒരു അവസരം അവിടെ വലിച്ചിട്ടാലും കുഴപ്പമില്ലല്ലോ നമുക്ക് എല്ലാം ഒന്നിങ്ങനെ പറക്കിവച്ചാൽ മതിയെന്നാണ്ട് പിന്നെ ബെഡ്റൂമിൽ വെച്ചിരുന്ന ഈ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആണ് ഇതിവിടെ കൊണ്ടുവയ്ക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ടും പിന്നെ നമ്മുടെ ഈ ഒരു കോട്ടയാടിൻ്റെ ഭാഗം ട്രാൻസ്പാര ഷീറ്റാണ് അതുകൊണ്ട് തന്നെ നല്ല വെയിലുണ്ട് കേട്ടോ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ സൺസ്ക്രീൻ നോൺ നെഗോഷ്യബിൾ എലമെൻ്റ് ആണ് ഡെയിലി യൂസ് ചെയ്യുമ്പോൾ സണ്ണിൻ്റെ ഹാംഫുൾ റേസിൽ നിന്ന് രക്ഷപ്പെടുകയും വേണം പക്ഷേ സ്കിന്നും കൂടെ തിളങ്ങണം എന്ന് പറയുമ്പോൾ രണ്ടും കൂടെ എങ്ങനെ നടക്കും നോക്കും അപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കുന്ന സമയത്തില്ലേ കൊറിയൻ ഗ്ലാസ് സ്കിൻ ഫോട്ടോസൊക്കെയാണ് കൂടുതലും കാണുക അവരുടെ സ്കിന്നൊക്കെ സൺറൈസ് സൺ ിൽ നല്ല ഇങ്ങനെ ഗ്ലാസ് പോലെ തിളങ്ങുന്നത് കണ്ടിട്ടില്ലേ അത് കാണുമ്പോൾ ശരിക്കും ഷോക്കിങ്ങാണ് കേട്ടോ അങ്ങനത്തെ ഒരു അടിപൊളി പ്രൊഡക്റ്റ് നമുക്ക് മാമാരത്തിൻ്റെ കിട്ടിയിട്ടുണ്ട് റൈസ് വാട്ടർ ഡ്യൂവി സൺസ്ക്രീനാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് റൈസ് വാട്ടറും നിയാസിനമേഡും ആണ് റൈസ് വാട്ടർ വന്നിട്ട് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് സൺ ഡാമേജ് ഒന്നും അതുപോലെ ഡ്യൂ വി ഗ്ലാസ് സ്കിൻ ഗ്ലോവും നൽകുന്നുണ്ട് അതുപോലെ നയാസിനമായിട്ട് നമ്മുടെ സ്കിന്നിൻ്റെ ഡാർക്ക് സ്പോട്ടൊക്കെ റെഡ്യൂസ് ചെയ്യും അതുപോലെ സ്കിന് ഈവൻ ടോണാക്കിയിട്ടും വെക്കുന്നുണ്ട് നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് പെട്ടെന്ന് തന്നെ ഗ്ലൈഡ് ആവുന്നുണ്ട് അബ്സോർബും ചെയ്യുന്നുണ്ട് കേട്ടോ സ്കിന്നിൽ നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം സ്കിന്നിനൊരു ഡ്യൂ വി ഗ്ലാസ് സ്കിൻ ഫിനിഷ് കിട്ടിയിട്ടുണ്ട് ഇത് മെയ്ഡ് സേഫ് സർട്ടിഫൈഡ് ആണ് നമുക്ക് ഡെയിലി യൂസിന് സുഖമായിട്ട് ഉപയോഗിക്കാം അടുത്തത് വന്നിട്ട് മാമാർത്തിൻ്റെ റേഞ്ച് ഓഫ് സൺസ്ക്രീൻസ് ആണ് കേട്ടോ ഈ കാണുന്നത് ആദ്യത്തെ വന്നിട്ട് ബീട്രൂട്ട് ഹൈഡ്രാഫുൾ ആണ് ഇത് നമുക്ക് സൺ പ്രൊട്ടക്ഷനോടൊപ്പം ഹൈഡ്രേഷൻ നൽകുന്നുണ്ട് നെക്സ്റ്റ് വൈറ്റമിൻ സി ഡെയിലി ഗ്ലോ ആണ് ഇത് സൺ പ്രൊട്ടക്ഷനോടൊപ്പം റേഡിയൻ്റ് നൽകുന്നുണ്ട് നെക്സ്റ്റ് വന്നിട്ട് ഒപ്റ്റൻ ഡീ സൺസ്ക്രീൻ ആണ് ഇത് പ്രൊട്ടക്ഷൻ പ്ലസ് സ്കിന്ന് ഡീ ടെൻ ആൻഡ് ബ്രൈറ്റനിങ് കൂടെ ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് വന്നിട്ട് അൾട്രാലൈറ്റ് ഇന്ത്യൻ സൺസ്ക്രീൻ ആണ് ലൈറ്റ് വെയ്റ്റും അതുപോലെ നമ്മുടെ സ്കിന്നിന് സൂറ്റും ചെയ്യുന്നുണ്ട് പ്രൊട്ടക്ഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ മാർത്തിൻ്റെ ഈ എല്ലാ പ്രൊഡക്ട്സും തന്നെ ഫ്ലിപ്പ്കാർട്ട് ആമസോൺ നൈക്ക പെർപ്പിളിൽ അവരുടെ ആപ്പിലും വെബ്സൈറ്റിലും അവൈലബിൾ ആണ് ആപ്പിൽ നിന്നും വെബ്സൈറ്റിൽ നിന്നും വാങ്ങുന്ന സമയത്ത് സിലൂ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ നിന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ട്വന്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ടോട് കൂടെ വാങ്ങാൻ പറ്റും ആ മാർത്ത് എപ്പോഴും അവരുടെ കസ്റ്റമേഴ്സിന്റെ ഫീഡ്ബാക്ക് വാല്യൂ ചെയ്യുന്നത് തന്നെ ഓണിയൻ ഷാംബുവിന്റെ ഇപ്പൊ സുപ്പീരിയർ ക്വാളിറ്റിയിൽ എൻഹാൻസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ഇടാ പിന്നെ അതുപോലെ ഓഫ്ലൈനിലും കൂടെ ഇപ്പൊ സെയിൽ ചെയ്യുന്നുണ്ട് എവിടെയെങ്കിലും കണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ കമന്റ് ചെയ്യാം പിന്നെ വാങ്ങാനുള്ള ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ പ്രോഡക്റ്റ് ടാഗ് ചെയ്തും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ നമുക്ക് ബാക്കിയുള്ള പണി ഇതൊക്കെ എത്ര ദിവസത്തിന് നിലനിൽക്കും എന്നുള്ളത് എനിക്ക് യാതൊരു ഉറപ്പുമില്ല കാരണം മക്കളാണ് പിന്നെ കുട്ടികളെ നമ്മൾ ഈ റോബോട്ടിനെ പോലെ ഒന്നും എന്തായാലും വളർത്താൻ പറ്റില്ല അവരിങ്ങനെ വലിച്ചിറും കളിക്കും എല്ലാം ചെയ്യും പക്ഷേ ഈ ഒരു ഭാഗത്ത് മാത്രമാവുമ്പോൾ നമുക്ക് വലിയൊരു റിസ്ക് ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഈ ഒരു ഭാഗം സെറ്റ് ചെയ്യുകയാണ് കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഐഡിയ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയണേ പിന്നെ എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാനിങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ അമ്മൻ്റെ അവിടെ നിന്ന് ആങ്ങളെ കുട്ടികളൊക്കെ വരുമ്പോൾ അവർക്ക് കാണുമ്പോൾ പെട്ടെന്ന് ഭയങ്കര ഹാപ്പി ആവില്ല സർപ്രൈസ് ആയിട്ട് പറഞ്ഞിട്ട് ഒക്കെ നമ്മളൊന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണ് കുറേ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ അത്യാവശ്യ ടോയ്സ് കാര്യങ്ങളൊക്കെ അവിടെ അവിടെ ഒക്കെ ഇട്ടിട്ട് ഒന്നും ഇനിയും പാർട്സ് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഞാൻ അവിടെ നിൽക്കിയോ കുറച്ച് സംഭവങ്ങളൊക്കെ പെറുക്കിയിട്ട് വന്നിട്ട് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യണം നമ്മുടെ ഈ ചുപേപ്പിൻ്റെ ബാക്കിൽ തന്നെ നടന്ന് അവളും കൂടെ ഓരോ കാര്യങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതിൽ ഒന്ന് രണ്ട് മൂന്ന് ഗെയിംസ് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന പോലെത്തെ സംഭവങ്ങൾ ഞാനിങ്ങനെ നോക്കി വാങ്ങിവെച്ചതായിരുന്നു അതിൽ ഒരെണ്ണം പൊട്ടിക്കാത്ത തരണുള്ള ഉണ്ടായിരുന്നു രണ്ടെണ്ണം ഉണ്ടായിരുന്നു അത് നമ്മൾ നമ്മുടെ സ്കൂളിലെ കുട്ടികളില്ലേ അവർക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോയി അത് രണ്ട് പീസ് നമ്മൾ വാങ്ങി വെച്ചതാണ് കിട്ടുക അതെന്താ അപ്പോൾ ഒരു നിമിത്തം പോലെ രണ്ട് പീസ് വാങ്ങിയിട്ട് ഒരെണ്ണം മാത്രം പൊട്ടിച്ച് ഒരെണ്ണം പൊട്ടിക്കാതെ കുറേ കാലം ഇങ്ങനെ എടുത്ത് വെച്ച് എത്രയോ മാസങ്ങൾക്ക് ശേഷം ആ മക്കൾക്ക് അത് കൊടുത്തപ്പോണ്ടല്ലോ എന്തൊരു ഹാപ്പിയായിരുന്നു എന്നറിയോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറഞ്ഞു ആ മക്കൾക്ക് ആരും ഇത് വാങ്ങിച്ചു കൊടുക്കാനായുള്ള കഴിവ് അവർക്ക് ഉണ്ടാവില്ല അന്നന്നത്തെ അന്നന്നത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് പണിയെടുക്കാൻ പറഞ്ഞപ്പോൾ ചിലർ പറഞ്ഞു അങ്ങനെ ഒന്നും എല്ലാവരും അങ്ങനെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് എന്നുള്ളത് പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വീട് പോലും വെറും ഷെഡ് കെട്ടി താമസിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അതുപോലെയുള്ള ഗെയിംസ് കാര്യങ്ങളൊന്നും छोड़ക്കണ്ടാവില്ല പക്ഷേ നമ്മളെ കൈകൊണ്ട് അങ്ങനെ ഒരു സംഭവം ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ഒരു സന്തോഷമുണ്ടല്ലോ ബംഗറ ഹാപ്പി ആണ് അതിനുവേണ്ടി 10 യും ഒരുപാട് പേര് ഹെൽപ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈന്റെ ഇടയില നമ്മൾ നെല്ലിയാമടി സ്കൂളിലേക്ക് ഒന്ന് പോയിട്ട് ഉണ്ടായിരുന്നത് അവിടെക്കൊന്ന് പോയി കണ്ടി വന്നിട്ട് ഉണ്ടായിരുന്നത് ട്ടോ അങ്ങനെ മൊത്തത്തിൽ ഫുൾ തിരക്കാണ് ഈ വരുന്ന ഫുൾ ദിവസങ്ങളും അതിൻ്റെ ഇടയിൽ കൂടെയാണ് നമ്മളെന്തെങ്കിലുമൊക്കെ ഇതുപോലെ വീഡിയോയും കൂടെ ഷൂട്ട് ചെയ്യുന്നത് കാരണം നിങ്ങളായിട്ടുള്ള ഒരു ബന്ധം എനിക്കൊരു കണക്ഷൻ വിട്ടുവാൻ പാടില്ല ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ബോർ അല്ലെങ്കിൽ വിഷമിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ കമന്റ്സ് എന്തെങ്കിലും വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇങ്ങനെ വീട് ഇടുമ്പോഴല്ലേ കമൻസും വരുകയുള്ളൂ പിന്നെ വരുമാനവും കൂടെ വരുള്ളൂ പിന്നെ അത് ഇതൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് പിന്നെ എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് മുമ്പ് ഫ്ലവേഴ്സ് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ഇവിടെ ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ ഹാങ് ചെയ്ത് ഇട്ടു വിട്ടോ അതൊരു അതിനെ കുട്ടിയാണ് ഇട്ടത് എനിക്ക് എത്തൂല ഞാൻ എങ്ങനെ ശ്രമിച്ചാലും എത്തൂല ഞാൻ കുറച്ച് ഹൈറ്റൊക്കെ കുറവുള്ള ഒരാളാണ് കേട്ടോ അപ്പം ഇതുപോലൊക്കെ ഒന്ന് റെഡിയാക്കി വരുന്നതിന് മുമ്പ് ഒക്കെ സെറ്റ് ആക്കി വെച്ചാൽ നോക്കി കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ ഇച്ചിലുബി ചെയറുകളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നിടും വീണ്ടും അവിടെ കൊണ്ടുവന്ന് ഇതേ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പം ഫൈനൽ ലുക്ക് നമ്മുടെ പ്ലേരിൻ്റെ ഫൈനൽ ലുക്ക് ഇതേ ഇങ്ങനെയാണ് ഉള്ളത് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയുക ഇതുപോലെ സെറ്റ് ചെയ്യുക നമ്മുടെ ഇതിലുള്ള സംഭവങ്ങൾ വെച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ ഇതിനു വേണ്ടി കുറേ പൈസ ഒന്നും ചിലവാക്കിയിട്ടില്ല ചിലവാക്കിയിട്ടില്ലാട്ടോ മുമ്പേ ഉള്ള സംഭവങ്ങൾ നമ്മൾ വെച്ചു എന്ന് മാത്രം അപ്പോഴേക്കും ഇതേ മൂത്ത ആങ്ങളെയും ആങ്ങളുടെ ഭാര്യയും എത്തിയിട്ടുണ്ട് ഷിബില ഷിബിലാട്ടോ അപ്പോൾ അതേ അവനത് കണ്ടപ്പോൾ ഇങ്ങനെ എന്തും വിട്ട് നോക്കുന്നുണ്ട് വാ എന്ന് പറഞ്ഞിട്ട് പക്ഷെ വന്നിടാ തന്നെ അവനൊരു ഒരു മടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇന്നത്തെ ദിവസം എന്ന് പറയുമ്പോൾ ചിക്കൻ വന്നിട്ട് ഞാൻ അവിടെ നിന്ന് അമ്മാൻ്റെ അടുത്ത് വാങ്ങാൻ പറഞ്ഞു ഒരു മൂന്നോ നാലോ കിലോ എന്തോ വാങ്ങിയിട്ട് അവിടെ നിന്ന് അമ്മാണു ഫുള്ളായിട്ട് മസാല ഒക്കെ ഇതാക്കി കോട്ട് ചെയ്ത് വെക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ വന്ന് പൊരിച്ചാൽ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇവർ വരുമ്പോൾ അതും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതേ നമ്മൾ ബിരിയാണി ചെമ്പ് പൊട്ടിക്കുകയാണ് നല്ല അടിപൊളി ചൂടോടു കൂടെ നല്ല ആമ്പൂർ ബിരിയാണി നല്ല ചൂടുണ്ടായിരുന്നു പിന്നെ ആങ്ങൾക്ക് എങ്ങോട്ടോ വേഗം പോകണം അതുകൊണ്ട് എനിക്ക് വേഗം ചോറ് വിളമ്പെന്ന് പറഞ്ഞ് കഴിച്ചിട്ട് അവന് പോവാന്ന് പറഞ്ഞിട്ട് അമ്മ പിന്നെ രണ്ടാമത്തെ നാത്തനും വന്നിട്ടില്ല അതായത് എലക്ഷൻ റിസൾട്ട് വരുന്ന അന്നത്തെ ദിവസം ഷൂട്ട് ചെയ്ത ഒരു വീഡിയോ ആണ് ഇത് അന്നത്തെ ദിവസമാണ് അവരെങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ രണ്ടാമത്തെ താങ്കൾ അവിടെ നിന്നിട്ട് ഇലക്ഷൻ റിസൾട്ടൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ കുറച്ച് വരാൻ ലേറ്റ് ആകുമെന്ന് പറഞ്ഞു അപ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്തു മൂന്ന് താങ്കളിക്കും ഭാര്യയ്ക്കും നമ്മൾ ചോറൊക്കെ ഒന്ന് ജസ്റ്റ് എല്ലാം ഒന്ന് വിളമ്പി വെക്കാണ് അപ്പോൾ പിന്നെ ടേബിളും കൂടെ ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇതാന്നിട്ട് നമ്മൾ മുമ്പെപ്പോഴോ കോയമ്പത്തൂരിലുള്ള എന്തോ പോയ സമയത്ത് അവിടെ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഈ ടേബിൾ മാറ്റ് കാര്യങ്ങളൊക്കെ എന്നിട്ട് ഇതേ അവർക്ക് വേണ്ടിയിട്ടുള്ള പ്ലേറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് To feel the fire, we rise like tall buildings as the chemicals they take us higher. The night's young and it's just begun as she puts her hand in mine. We wanna chase the പിന്നെ തൈർ ച ചട്നിന്നാണ് കേട്ടോ നമ്മൾ ഇവിടെ പറയുന്നത് സാലഡ് അതും ഹോട്ടലിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട് ഇവരുടെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് നമ്മൾ ഈ വഴുതനങ്ങയില്ലേ ബ്രിൻജോളിൽ ഇവിടെ കത്തിരിക്കുക എന്നാണ് കേട്ടോ വഴുതനങ്ങൾ പറയുക ഞങ്ങൾ പറയുന്നത് നിങ്ങളവിടെ എന്താ പറയണത് ജസ്റ്റ് ഒന്ന് പറയണേ അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കിയ ഈ ഒരു സംഭവം അടിപൊളിയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ നോർമലി ഞാൻ ഇങ്ങനത്തെ സാധനങ്ങൾ കഴിക്കില്ല പക്ഷേ ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഒരു ദിവസം അറിഞ്ഞ സമയത്ത് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റെസിപ്പി ഒരു പെട്ടെന്ന് അർജൻ്റായിട്ടും ഇങ്ങോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെതായി അവർക്കുള്ളത് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ കുട്ടികളെയും കൂടെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു കൂടെ തന്നെ എനിക്ക് തോന്നുന്നു രണ്ട് മണിയൊക്കെ ആയെന്ന് തോന്നുന്നു നമുക്ക് വാച്ച് നോക്കിയാൽ മനസ്സിലാവും എത്ര മണിയാണ് എന്നുള്ളത് പിന്നെ എപ്പോഴും സാധാരണ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വീട്ടിൽ വരുന്നോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അത്ത വരായിരുന്നു വന്ന് ചിലപ്പോൾ ലേറ്റായിട്ടായിട്ട് വരാൻ അല്ലെങ്കിൽ നേരത്തെ വന്നിട്ട് ഒരു പിടി ഒരേ ഒരു പിടി മാത്രം ചോറ് വേഗം കിട്ടുകയാണെന്ന് ചോദിക്കും അധികം ഒന്നും കഴിക്കൂല കുറച്ച് മാത്രം കഴിക്കുന്ന ഒരാളാണ് അപ്പോൾ അത് ഇങ്ങനെ കഴിച്ചിട്ട് അങ്ങനെ അവിടെ സോഫിയിൽ ഇങ്ങനെ കിടക്കും അല്ലെങ്കിൽ പുറത്ത് പോയിരുന്നിട്ട് സിസ്സർ വലിച്ചിട്ട് കുറച്ച് നേരം ഇരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംസാരിക്കും അപ്പോൾ അതിൻ്റെ ആ ഒരു കുറവ് എന്തായാലും വേറെ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ അതേ ഹേയ്സോക്ക് നമ്മൾ ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ് പിന്നെ ഇച്ചു ഇച്ചുബേബീനപ്പുറത്തിരുത്തിയിട്ടുണ്ടായിരുന്നു നോർമലി ഞാൻ ഇങ്ങനെ നേരത്തെ ഭക്ഷണം നല്ല വിഷക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വേഗം എന്ത് ചെയ്തു ഞാനും കൂടി ഇരുന്നു ഇനിയിപ്പോൾ അവർ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അന്നത്തെ ദിവസം ഫുഡ് കഴിക്കുകയില്ല എന്തെങ്കിലും എനിക്ക് എനിക്ക് എനിക്കെങ്ങനെയാണെന്ന് പറയുമോ നിങ്ങൾ എത്ര പേര് അങ്ങനെ ഉണ്ടാവുന്ന പറയും മിക്ക സ്ത്രീകൾ അങ്ങനെ തന്നെ ആയിരിക്കും തോന്നുന്നു ഒരുപാട് നമ്മൾ ഫുഡൊക്കെ വെക്കുന്ന ദിവസം നമ്മൾ മാത്രം ടേസ്റ്റ് ചെയ്യൂല നമ്മൾ കഴിക്കൂല അങ്ങനത്തെ ആയിരിക്കും എനിക്ക് വീഡിയോ എടുക്കുന്ന ദിവസം അതേപോലെ കുറേ റെസിപ്പീസ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ കഴിക്കുകയില്ല കേട്ടോ പിന്നെ അവസാനം അണക്കുട്ടിയാണ് വായിൽ കൊണ്ടുവന്നു ആരി തരുന്നത് പിന്നെ ഇത് ഇത് വന്നിട്ട് അപ്പോഴാണ് നോക്കിയപ്പോൾ രണ്ടര കഴിഞ്ഞു അന്നത്തെ ദിവസം നമ്മളൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടര കഴിഞ്ഞു ഞാൻ നമ്മുടെ സമയം എന്ന് പറയുമ്പോൾ രണ്ട് മണിക്കാണ് വീഡിയോ ഇടുക എനിക്കാണെങ്കിൽ ഈ തിരക്കിൽ മറന്നുപോയി അപ്പോൾ വേഗം കഷോണ്ടിരിക്കുമ്പോൾ ഓർമ്മ വന്നപ്പോൾ കുറച്ച് സെറ്റിങ്സൊക്കെ നമ്മൾ വീഡിയോ ഇടുന്നതിന് മുമ്പായിട്ട് ചെയ്യണം കേട്ടോ തമ്മിൽ ടൈറ്റിൽ ഡിസ്ക്രിപ്ഷൻ പിന്നെ ഈ പരസ്യം വരുന്ന അതിൻ്റെ ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ അപ്പോൾ പെട്ടെന്ന് അതും കൂടെ അടിയക്കൂടെ ഓർമ്മ വന്നപ്പോൾ ചെയ്തിട്ട് അപ്പോഴേക്കും വീഡിയോ അപ്ലോഡ് ആക്കാൻ കുറച്ച് വേ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു എങ്കിലും ഞാൻ അപ്ലോഡ് ആക്കി വിട്ടു പിന്നെ അതേ അമ്മ ഷഫ പിന്നെ അവരൊക്കെ വന്നിട്ടുണ്ട് കുട്ടികൾക്ക് സൈഡിൽ ഈ ഒരു സൈഡിൽ അവരുടെ ടേബിളിൽ മൊത്തത്തിൽ സെറ്റ് ചെയ്ത് കൊടുത്തു എല്ലാവരും അങ്ങനെ ഭയങ്കര ആയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കോട്ടാടിൻ്റെ സൈഡ് നല്ല വെയിലുണ്ട് അപ്പോൾ മക്കളത്ത് ഇപ്പോഴൊന്നും കളിക്കാൻ പോകണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ കേൾക്കുന്നില്ല എന്നാൽ പിന്നെ അതിനകത്ത് ഇവിടുന്ന് അനുഭവിച്ച് ചൂടെടുക്കുമ്പോൾ ഇങ്ങോട്ട് വന്നോളൂ എന്ന് വിചാരിച്ച് അങ്ങനെ വിട്ടു പക്ഷേ റായനക്കുട്ടി ബേബിനെ അങ്ങോട്ട് വിട്ടില്ല ചെറുകൂട്ടങ്ങളുടെ കൂടെ പോയി നിന്ന് അവസാനം വീഴും കരയും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ജയിലിൽ നിൽക്കുന്ന പോലെ അങ്ങോട്ടും കൂടെ നോക്കി നിൽക്കാൻ കേട്ടോ പിന്നെ ദേക്കുട്ടിക്കൊക്കെ അന്ന് സ്കൂളുണ്ടായിരുന്നു അപ്പോൾ സ്കൂൾ കഴിഞ്ഞിട്ട് ആൾ വന്നിട്ടുണ്ട് ഭക്ഷണമൊക്കെ കഴിച്ചുകഴിഞ്ഞിട്ട് അവർ നേതാക്കന്മാരും എല്ലാവരും കൂടെ ഉള്ളിലേക്ക് പോയിട്ട് കളിക്കാനും വേണ്ടി നിൽക്കുകയായിരുന്നു പിന്നെ നോക്കിയപ്പോൾ നല്ല ചൂടാണ് എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് ആൾക്കാർ ഇങ്ങോട്ട് വന്നു പിന്നെ കുറച്ച് ആൾക്കാർ അങ്ങോട്ട് പോയി അങ്ങനെ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല രസമാണ് കേട്ടോ അങ്ങനെ എല്ലാവരും കൂടെ കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് മഹരീബ് സമയമായിട്ടുണ്ട് അപ്പം ഞാൻ എൻ്റെ ഈ ഒരു നിസ്കാര കുപ്പായം കണ്ടപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ നാത്തുമാർക്ക് ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ ഒന്നിട്ടാൽ മതിയില്ലേന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ മഹരി നിസ്കാരത്തിന് അത് കണ്ടപ്പോൾ അവർ പറഞ്ഞു അപ്പോൾ എൻ്റെ ഓൾറെഡി ഒരു രണ്ടെണ്ണം ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് എന്തായാലും ഒരെണ്ണം പിന്നെ വേറെ വേറൊരെണ്ണം ഉണ്ട് അത് കാണാനില്ല പക്ഷേ എങ്കിലും അത് തൽക്കാലം അത് മതിയല്ലോ അപ്പോൾ ഈ രണ്ടെണ്ണം അവർക്ക് നമ്മൾ കൊടുത്തു നിങ്ങൾ എന്നെ സെലക്ട് ചെയ്തെടുത്തോ എന്ന് പറഞ്ഞിട്ട് അവർക്ക് അങ്ങനെ കൊടുത്തതാണ് കേട്ടോ അപ്പോൾ അവരത് നോക്കിയിട്ടിരിക്കുന്നതാണ് ഇതൊക്കെ തന്നെ നമ്മുടെ ഓരോ സബ്സ്ക്രൈബേഴ്സ് ഫോളോവേഴ്സ് ആയിട്ടുള്ളവർ ഇൻസ്റ്റഗ്രാമിൽ സെയിൽ ചെയ്യുന്നത് അങ്ങനെ അവരുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് അയച്ചു തന്നിട്ടുണ്ടായിരുന്നതാണ് പിന്നെ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മുടെ ആ ഒരു ജെല്ലി അതായത് പാമ്പേഴ്സിൻ്റെ ജെല്ലി പോലെ ഉണ്ടെന്ന് പറഞ്ഞില്ല ആ ഒരു സംഭവം ഇങ്ങനെയാണ് ഉണ്ടാവുക ഇത് ബദാം പിസിനാണ് നമ്മുടെ ബദാം മരത്തിൽ നിന്നും എടുക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ ഇതുപോലെ ഉണ്ടാവും അതിൻ്റെ പശയാണ് ഇത് നമ്മൾ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു ട്വൽവ് ഹവേഴ്സ് ഒരു എയിറ്റ് ഹവേഴ്സിലൊക്കെ ഏകദേശം ആവും എല്ലാ വെള്ളവും അബ്സോർബ് ചെയ്തിട്ട് അത്രയും ഫുൾ ക്വാണ്ടിറ്റി ആവും അങ്ങനെ ആക്കിയിട്ട് നമുക്ക് എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു എങ്ങനെ ഒരു ഒരാഴ്ചയൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ പിന്നെ അത് ഞാൻ ആക്ച്വലി നമ്മൾ സെയിൽ ചെയ്യണം എന്നൊക്കെ കേരളത്തിൽ അധികം അവൈലബിൾ അല്ല തമിഴ്നാട്ടിലൊക്കെയാണ് കിട്ടുക പിന്നെ നമ്മുടെ ഈ തിരക്കിൻ്റെ ഇടയിൽ എന്തൊക്കെയാണ് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ വേണ്ട വെച്ചു അതാണ് സംഭവം പിന്നെ അതുകഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ തലേ ദിവസം ഞാൻ ഷോപ്പിങ്ങിനായിട്ട് പോയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അങ്ങനെ പോയിട്ട് കാര്യമായിട്ടൊന്നും നമുക്ക് വാങ്ങിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കുറേ നേരം മക്കൾക്ക് കഴിക്കാൻ വാങ്ങിച്ചു കൊടുക്കാനും അവിടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്ത് ടൈം പോയി പക്ഷെ അത്യാവശ്യം എനിക്ക് സ്കൂളിൽ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിന് തയ്യാറാക്കാൻ പറ്റിയ കുറച്ച് വെജിറ്റബിൾസും കുറച്ച് കാര്യങ്ങളൊക്കെയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ അതേ നമ്മൾ കുറച്ച് സ്നാക്സ് മക്കൾക്ക് കഴിക്കാനും വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു ബോക്സ് നൂഡിൽസ് മാത്രമേ വാങ്ങിയുള്ളൂ എന്നിട്ട് എല്ലാവരും കൂടി ഇതുപോലെ ഷെയർ ചെയ്തെടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഫുൾ കുറേ സാധനം അങ്ങനെ വാങ്ങിച്ചിട്ട് ഒന്നിച്ചങ്ങനെ കഴിക്കുകയൊന്നുമില്ല കുറേശ്ശേയായിട്ട് വാങ്ങിച്ചിട്ട് ആവശ്യത്തിന് എല്ലാവരും ഷെയർ ചെയ്ത് കഴിക്കുകയാണ് ചെയ്യുക അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് വെജിറ്റബിൾസ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് ആവശ്യമില്ല എനിക്ക് രാവിലെ ആവശ്യമുള്ളത് ഞാൻ തന്നെ പോയി വാങ്ങിച്ചാലേ ശരിയാവുള്ളൂ കേട്ടോ പിന്നെ നട്ട്സിൽ കുറേ കുട്ടികൾക്ക് സ്നാക്സ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ കൊടുത്ത് കൊടുത്തുവിടാൻ പറ്റിയ സംഭവങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ രാജ്മ വേറൊരു കളറിൽ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു അത് കുറേ കുറച്ച് വാങ്ങി ലഞ്ച് ബോക്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ കറുത്തൊഴുന്ന് നിങ്ങൾ അന്ന് നമ്മൾ കളി ഉണ്ടാക്കിയ സമയത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് എവിടെന്നാണ് കിട്ടുക എന്നുള്ളത് അപ്പോൾ അതവിടെ ഉണ്ടായിരുന്നു പിന്നെ ബാസ്മതി റൈസ് എനിക്ക് അത്യാവശ്യമാണ് കേട്ടോ സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞാൽ മിക്ക സമയം നമ്മൾ അതിലാണ് ഫുഡ് അതായത് ചോറൊക്കെ വെക്കുന്നത് അപ്പോൾ കുറച്ച് ബാസ്മതി റൈസും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു മൊത്തത്തിലെല്ലാം കൂടെ നോക്കിയപ്പോൾ എൻ്റെ അത്രയും ഉണ്ട് ഗൈസ് ബില്ല് എന്ത് പക്ഷെ കാര്യമായിട്ടൊന്നും വാങ്ങിയിട്ടില്ല കുറേ കുറച്ച് മാത്രം അത്യാവശ്യ സാധനങ്ങൾ മാത്രം വാങ്ങിയിട്ടുള്ള സംഭവമാണ് ഇത് പിന്നെ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങാൻ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു പതിനൊന്ന് മണിയും കഴിഞ്ഞ് നമ്മളെ അവിടെ നിന്ന് ഇറക്കി വിട്ടിട്ടാണ് ഒരു ഷട്ടർ അടച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ അവിടുന്ന് ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കണ്ടു ഭയങ്കര ഹാപ്പിയായി ഓരോരുത്തരും കണ്ടിട്ട് ഇത്രയും സ്നേഹത്തോടൊക്കെ സംസാരിച്ചൊക്കെ ചെയ്തു കേട്ടോ എനിക്ക് പേര് ഓർമ്മയില്ലാത്ത മെൻഷൻ ചെയ്യാത്ത പിന്നെ അങ്ങനെ വീട്ടിലേക്ക് വന്ന് എനിക്ക് ഒരു ഷൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഈ ചു ബേബിനെ ഒന്ന് കുളിപ്പിച്ചൊക്കെ ഒന്ന് സെറ്റാക്കി അതിൻ്റെ പിറ്റേ ദിവസം അമ്മാൻ്റെ വീട്ടിൽ ആങ്ങളുടെ മോൻ്റെ ബർത്ത് ഉണ്ടായിരുന്നു അപ്പോൾ അതിന് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു റിയാതിരിക്കാൻ വേണ്ടിട്ട് എത്ര നോക്കട്ട നോക്കട്ടെ നോക്കട്ട